പടക്കശാലകളാകുന്ന ലേബർ ക്യാമ്പുകൾ. ആർ മുരളീധരൻ ഡോൾ ന്യൂസിലെഴുതിയ ലേഖനം. തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ കുടിയേറ്റ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ ജൂൺ 12 പുലർച്ചെയുണ്ടായ ഭീകരമായ തീപിടുത്തത്തിൽ 49 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇരകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ തൊഴിലാളികളായിരുന്നു. അതിൽ തന്നെ കൂടുതലും മലയാളികളും. വൈദ്യുത ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് തീ പടർന്നതെന്നും കത്തുന്ന വസ്തുക്കളുടെ സാന്നിധ്യം മൂലം കെട്ടിടത്തിലുടനീളം തീ പടർന്നതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ പറയുന്നു. മലയാളിയായ KG അബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ താമസിക്കുന്ന താരതമ്യേന ഉയർന്ന നിലവാരത്തിലുള്ള ക്യാമ്പാണ് തീ പിടിച്ചതെന്ന് പറയപ്പെടുന്നു. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തം ഒറ്റപ്പെട്ട സംഭവമല്ല. മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകൾ ഒരു തീപ്പൊരി വീണാൽ പോലും പൊട്ടിത്തെറിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച കൂടാരങ്ങൾ പോലെയാണ്. താഴ്ന്ന വരുമാനക്കാരായ വിദേശ തൊഴിലാളികളെ ഈ ക്യാമ്പുകളിലാണ് സ്ഥാപന ഉടമകൾ പാർപ്പിക്കുന്നത്. ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ശ്രീലങ്കക്കാർ, നേപ്പാളികൾ, ബംഗ്ലാദേശികൾ തുടങ്ങി പട്ടിണി രാജ്യങ്ങളിലെ തൊഴിലാളികളെയാണ് സ്ഥാപന ഉടമകൾ ഇത്തരം ക്യാമ്പുകളിൽ തള്ളിവിടുന്നത്. സമ്പന്നർ താമസിക്കുന്ന സിറ്റി സെന്ററുകളിൽ നിന്നകന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ പരിമിതമാണ് ഈ ക്യാമ്പുകളിൽ. കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവ തീരെ പരിമിതമാണ്. കാലപ്പഴക്കത്തിൽ തകരാറായ കെട്ടിടങ്ങളും വൃത്തിഹീനമായ പരിസരങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ ഓടകളും ഇപ്പറഞ്ഞ ക്യാമ്പുകളുടെ പ്രത്യേകതകളാണ്. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താനോ പുതിയ കെട്ടിടങ്ങളിലേക്ക് തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാനോ സ്ഥാപന ഉടമകൾ ശ്രമിക്കാറില്ല. ഒരു തീപ്പൊരി വീണാൽ പോലും കത്തിപ്പടരാൻ സാധ്യതയുള്ളവയാണ് ഈ ലേബർ ക്യാമ്പുകളിൽ ബഹുഭൂരിപക്ഷവും. തീപിടുത്തം പ്രതിരോധിക്കാനോ തീ കെടുത്താനോ ഉള്ള സംവിധാനങ്ങൾ ഇവിടങ്ങളിൽ കേട്ടുകേൾവി മാത്രമാണ്. തീപിടുത്തമുണ്ടായ കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ KG എബ്രഹാം എന്ന മലയാളിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. അപൂർവം ചില സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് മാന്യമായ ജീവിത സൗകര്യങ്ങൾ കൊടുക്കുകയും അത് കൃത്യമായി നിരീക്ഷിച്ച് ന്യൂനതകൾ കാലാകാലങ്ങളിൽ പരിഹരിക്കുന്നതൊഴിച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന സ്വദേശികളും വിദേശികളുമായ സ്ഥാപന ഉടമകൾ ജീവനക്കാരോട് ഏറെക്കുറെ ഒരേ സമീപനമാണ് കാണിക്കുന്നത്. സമ്പന്നതയുടെ പാരമ്യത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് ചെറിയ വരുമാനക്കാരായ വിദേശ തൊഴിലാളികൾക്ക് ആ സമ്പത്തിന്റെ ചെറിയൊരംശം പോലും കിട്ടാത്തതും അവഗണനകൾ അനുഭവിക്കേണ്ടി വരുന്നതും? തങ്ങളുടെ മാതൃരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ പിടിപ്പുകേടും അവഗണനയും തന്നെയാണ് അവരെ ഈ അവസ്ഥയിലെത്തിക്കുന്നത്. കേരളത്തിൽ നിന്നും നിരന്തരമായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ വന്നു പോകുന്നുണ്ട്. ഓരോ തവണ വരുമ്പോഴും അവരുടെ ആതിഥേയരായ ഗൾഫിലെ സംഘടനാ നേതാക്കൾ ഒരു ചടങ്ങുപോലെ ലേബർ ക്യാമ്പുകൾ കൊണ്ടു കാണിക്കാറുണ്ട്. തീർത്ഥാടകരെ പോലെ അവർ ക്യാമ്പ് സന്ദർശിച്ച് സായൂജ്യമടയുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ മറ്റേതെങ്കിലും അധികാര സ്ഥാനത്തുള്ള മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും ഗൾഫ് ഭരണാധികാരികളോട് ചർച്ചകൾ നടത്തുമ്പോഴും അവിടങ്ങളിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള ഒന്നും അവരുടെ അജണ്ടകളിൽ വരുന്നതേയില്ല. നിരന്തരം ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴെങ്കിലും ആ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായി വാർത്തകളിൽ വന്നിട്ടുണ്ടോ? 2010 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സൗദി അറേബ്യയിലെ റിയാദ് സന്ദർശിച്ചപ്പോൾ വിദേശകാര്യ സഹമന്ത്രി ശശി തരൂരും അംബാനി, ടാറ്റ തുടങ്ങിയ ഒരു കൂട്ടം വ്യവസായികളും കൂടെയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം സൗദി രാജാവും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സൗദിയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. മൻമോഹൻ സിംഗിന്റെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഇന്ത്യൻ എംബസിയിലെ ക്ഷേമ വിഭാഗത്തിലെ രാജസ്ഥാൻ സ്വദേശിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വളരെ നിരാശനായി പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. എന്റെ മുന്നിലെത്താറുള്ളത് കരയുന്ന മനുഷ്യരാണ്. അവരുടെ കണ്ണീരൊപ്പാൻ എന്തെങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ടാവുമെന്ന് കരുതി. ഫലം വെറും നിരാശ മാത്രം. ഇതാണ് പ്രധാനമന്ത്രിയുടെ സമീപനമെങ്കിൽ എംബസികളിലെയും കോൺസുലേറ്റുകളിലെയും ഉദ്യോഗസ്ഥർ തൊഴിലാളികൾക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് എങ്ങനെ കുറ്റം പറയാനാവും?
അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുകൊണ്ട് മാത്രമാണ് കുവൈറ്റ് തീപിടുത്തത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചത്. ഇതുപോലുള്ള ചെറുതും വലുതുമായ നിരവധി ദുരന്തങ്ങൾ തൊഴിലാളികളുടെ പാർപ്പിടങ്ങളിൽ നിരന്തരമെന്നോണം സംഭവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക എന്ന മിനിമം പരിപാടി ഒഴികെ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരമോ ആനുകൂല്യങ്ങളോ കൊടുക്കാൻ പലപ്പോഴും സ്ഥാപന ഉടമകൾ തയ്യാറാവുന്നില്ല. മൃതദേഹം നാട്ടിലയക്കുന്നതിന് മുമ്പ് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തിയും കാണിക്കാറില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ ബുറൈദ എന്ന പ്രവിശ്യയിൽ ഒരു ഫർണിച്ചർ കടയിലെ ജീവനക്കാരുടെ താമസ സ്ഥലത്ത് ഇതുപോലെ ഒരു തീപിടുത്തമുണ്ടായി. 89 മലയാളി തൊഴിലാളികൾ വെന്തു മരിച്ചിരുന്നു. അതിൻ്റെയും നടത്തിപ്പുകാരൻ ഒരു മലയാളിയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുമ്പോൾ മൃതദേഹം നാട്ടിലയക്കുന്നതിന് മുമ്പ് സ്പോൺസർ ആ തൊഴിലാളിയുടെ എല്ലാ ബാധ്യതകളും തീർക്കണമെന്നാണ് എംബസിയുടെ വ്യവസ്ഥ. എന്നാൽ അപകടത്തിൽ മരിച്ചവരുടെ ബാധ്യതകളൊന്നും തീർക്കാതെ എംബസി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ചട്ടങ്ങൾ മറികടന്ന് ക്ലിയറൻസ് വാങ്ങി എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലയക്കാനാണ് മേൽപ്പറഞ്ഞ മലയാളി സ്ഥാപന നടത്തിപ്പുകാരൻ ശ്രമിച്ചത്. ഇതിനെതിരെ എംബസിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതി കൊടുത്ത ഞാൻ കേട്ട പഴികൾക്ക് കണക്കില്ല. മൃതദേഹങ്ങൾ നാട്ടിലയക്കുന്നതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില പൊതുപ്രവർത്തകരുടെ ശകാരവും കേൾക്കേണ്ടി വന്നു. കുവൈറ്റിൽ സംഭവിച്ച ദുരന്തത്തിൽ ആ രാജ്യവും നമ്മുടെ രാജ്യവും നമ്മുടെ സ്ഥാനപതി കാര്യാലയങ്ങളും തൊഴിലാളികളെ പരമാവധി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വദേശി വിദേശി മുതലാളിമാരും കുറ്റക്കാരാണ്. 2009 വയലാർ രവി പ്രവാസികാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങളിൽ വിദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്കു വേണ്ടി ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന പേരിൽ ഒരു ക്ഷേമനിധി രൂപീകരിക്കുന്നത്. തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക കൊണ്ടാണ് ഈ ക്ഷേമനിധി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എന്തുദ്ദേശത്തിനാണോ ഈ ക്ഷേമനിധി കൊണ്ടുവന്നത്, അതിനെ അട്ടിമറിക്കുന്ന സമീപനമാണ് പിന്നീട് വയലാർ രവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടും പദ്ധതിയിൽ പറഞ്ഞിരുന്ന ഭൂരിഭാഗം ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭ്യമായില്ല. ഒരിക്കൽ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇതെന്റെ പദ്ധതിയാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പദ്ധതിയുടെ അവസ്ഥ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. തെക്കു കിഴക്കേഷ്യൻ രാജ്യങ്ങളിലെ പാവപ്പെട്ട തൊഴിലാളികളോടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവണം. സമ്പന്നരായ ഗൾഫ് ഭരണാധികാരികളുടെ കേവലം ചർച്ചക്കാർ മാത്രമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള മൂന്നാം ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ നിന്നും കാര്യമായൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തണം. എങ്കിൽ മാത്രമേ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് ഒരു ബ്രേക്കെങ്കിലും ഇടാൻ സാധിക്കുകയുള്ളൂ.